ഹലോ, ഉത്തരാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാവുന്നൊരു വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചക്ക ഉണ്ട്. അപ്പോൾ ഇത് അധികം മധുരമില്ല കേട്ടോ. ഈ ചക്ക നല്ല കളറില്ലേ, പക്ഷെ മധുരം വളരെ കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു കർണാടകയിലൊക്കെ ഈ ചക്കച്ചുള വെച്ചിട്ട്, കർണാടകയിലുള്ളവർക്ക് ചക്ക നമ്മൾ ചക്കപ്പഴം തിന്നാനും ഇങ്ങനെയുള്ള സാധനം ഉണ്ടാക്കി കഴിക്കാനും മാത്രമേ അറിയുള്ളൂ, നമ്മളെപ്പോലെ പല വിധങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമുക്കിന്ന് അവരുടെ ഒരു റെസിപ്പി ഫോളോ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിങ്ങനെ ഒരു 10 ചക്കച്ചുള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ദൈത്രിയും നാളികേരം, ഒരു കാൽ ഭാഗം നാളികേരം, അര ബൗള് നാളികേരം കേട്ടോ. പിന്നെ കുറച്ച് ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടംപോലെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഒരു നുള്ള് ഏലക്കപ്പൊടി, പിന്നെ കുറച്ച് ഹണിയും കൂടെ വേണം. അപ്പോൾ ഇത് വളരെ ഈസിയാണ് കേട്ടോ. ഇതിന് എന്താ പറയുക വെച്ചാൽ, കർണാടകയിലുള്ളവർ ചക്ക രസായനം എന്നാണ് പറയുക. ചക്ക എന്നുള്ളതിന് അവർ പറയണത് ഹൽസിനണ്ണു എന്നാണ്, ഹൽസിനു അണ്ണു. അപ്പോൾ നമുക്കും കർണാടകയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം. അപ്പം ഞാൻ ഈ ബൗളിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്യണം കേട്ടോ. അപ്പം ഈ ചക്ക നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഈ ചക്ക അരിഞ്ഞത് നമുക്ക് ചേർക്കാം. ഇതാകുമ്പോൾ വീഡിയോ കാണാൻ എല്ലാവർക്കും വേഗം പെട്ടെന്ന് കണ്ടു തീർക്കാനും പറ്റും. വലിയ വീഡിയോ ആണെങ്കിലും ഞാൻ എല്ലാവരുടെയും ഫുള്ളും കാണും കേട്ടോ. എന്താച്ചാ, നമ്മളും അതുപോലത്തെ ഒരാളല്ലേ. അപ്പം നമുക്കും അങ്ങനെയല്ല ആഗ്രഹം, അല്ലെങ്കിൽ നമുക്ക് മനസാക്ഷിക്കൊരു ഇതല്ലേ. പിന്നെ ഇപ്പം നമ്മൾ ശർക്കര ചേർത്തി, നാളികേരം ചേർത്തി, ഏലക്കപ്പൊടിയും ചേർത്തി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൽ മിക്സ് ചെയ്ത ശേഷം ഇതിനൊരു ടീസ്പൂൺ ഹണി കൂടെ ചേർക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ പഴം വെച്ച് നമ്മളിങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അത് മാംഗ്ലൂരിയൻസിൻ്റെ ഒരു ഡിഷാണ് നീർദോശ. എല്ലാവർക്കും അറിയണതാണ്, മാംഗ്ലൂരിയൻ ഡിഷാണെങ്കിലും നീർദോശ എല്ലാവർക്കും അറിയും. പക്ഷെ ആ നീർദോശയ്ക്ക് മാംഗ്ലൂരിയൻസ് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഈ ചക്കയ്ക്ക് പകരം പഴം വെച്ചിട്ട്. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇത്, പക്ഷെ ചക്കയാണെന്ന് മാത്രം കേട്ടോ. പക്ഷെ കർണാടകക്കാർ ഇതിന് പറയുക ചക്ക രസായനം എന്നാണ്, ഹൽസിനണ്ണു രസായന. അപ്പോൾ നമുക്കിനി ഇതിൽ നമുക്കിതിപ്പോൾ എല്ലാം മിക്സായി. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഹണി കൂടെ ചേർക്കാം കേട്ടോ. മതി, ഇത്രയും മതി. ചക്കപ്പഴം രസായനം റെഡിയായി കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒരു വെറൈറ്റി ഇത്. അപ്പം എല്ലാവർക്കും ഒരു ഫ്രൂട്ട് സലാഡും കസ്റ്റേർഡും ഒക്കെ കഴിക്കില്ലേ, എന്ന പോലൊരു വ്യത്യസ്തമായൊരു സംഭവമാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ തൊട്ടുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാനും ഒപ്പമുള്ള ഓളൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.